Hi friends, ellarkkum nammude channel-ile pudhiya video-ilekku swagatham. Nammude channel-ile pere Palakkadan Family Daksha ennaanu ṭo. Nammude channel aadiyayittu kaanunnavarundengil onnu like cheya, share cheya, subscribe cheya. Innale nadanna Malappurathe Aadarsha Sammelanam janasagaramayi ningal ellavarum kandathu thaneyanu. Aa oru video drushyangalaanu njan ningalude munnilekku ethikkunnathu. Koodathe thanne രാഷ്ട്രീയത്തിന് വേണ്ടി പണയം വെക്കാത്ത ആദർശ സമ്മേളനം നടത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദിനെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ജനസാഗരമായ ആ ഒരു നിമിഷവും ആ ഒരു വീഡിയോയും എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് വളരെ സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ആദർശ സമ്മേളനത്തിൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടിട്ട് വരിക. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഉസ്താദിനെ ദീർഘായുസ്സും അതുപോലെ തന്നെ ആയുസ്സും ആരോഗ്യവും ഒക്കെ നീട്ടിക്കൊടുക്കട്ടെ എന്ന് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഉസ്താദ് നമുക്കിടയിലേക്ക് ഇനിയും ഇനിയും വരേണ്ടതാണ്. ഉസ്താദിനെ കാണാനായിട്ട് ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരും അതുപോലെ ശ്രേഷ്ഠരായ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവം കൊടുക്കട്ടെ. എല്ലാവരും ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലെ എല്ലാ മഹാന്മാരായ ഔലിയാക്കളും ആത്മീയ ആചാര്യന്മാരും പങ്കാളിത്തം വഹിച്ചു. അങ്ങനെ ആ രണ്ടാം ഘട്ടത്തിൽ പൊന്നാനിയിൽ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നേതൃത്വത്തിൽ സർവകലാശാല വന്നു. സർവകലാശാല ഇസ്ലാം മുസ്ലിം സർവകലാശാല കേവലം മതവിജ്ഞാനങ്ങൾ മാത്രമല്ല ഭൗമിക വിജ്ഞാനങ്ങളും ഭൂമിശാസ്ത്രവും ഗോളശാസ്ത്രവും തർക്കശാസ്ത്രവും എല്ലാം പഠിപ്പിക്കപ്പെടുന്ന എല്ലാം അഭ്യസിക്കപ്പെടുന്ന സർവകലാശാല സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നേതൃത്വത്തിൽ പൊന്നാനി കേന്ദ്രീകരിച്ച് 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. 400-ഓളം വരുന്ന വിദേശ വിദ്യാർത്ഥികൾ പഠനം നടത്തിയിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ വിദേശ പണ്ഡിതന്മാരടക്കം അധ്യാപനം നടത്തിയിരുന്ന സർവകലാശാല. അങ്ങനെയുള്ള ഒരു വൈജ്ഞാനിക മുന്നേറ്റത്തിന് ശേഷം 3-ാം ഘട്ടത്തിൽ 1926-ലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപം കൊള്ളുന്നത്. 1922-ലാണ് മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഒരു ഉണ്ണായി കെ എം മൗലവിയുടെയും ഭക്തർ മൗലവിയുടെയും നേതൃത്വത്തിൽ കേരള മുസ്ലിം ഐക്യസംഘം രൂപം കൊള്ളുന്നു. സഹോദരങ്ങളെ, ഇന്ന് പൊതുസമൂഹം വളരെയേറെ തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് നവോത്ഥാനം, മുസ്ലിം നവോത്ഥാനം. മുസ്ലിം നവോത്ഥാനത്തിന്റെ ചരിത്രം ദുർവ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. മുസ്ലിം നവോത്ഥാനം അതിന്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ പലരും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഒറ്റക്കാരം സൂചിപ്പിക്കാം, 1922-ലാണ് മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ നവോത്ഥാനത്തിന്റെ പിതാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അള്ളാഹുവിന്റെ ദീന് നമ്മുടെ കേരളത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് 629-ലാണ്. ചരിത്രകാരന്മാർ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും 629-ൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിന്റെ അരങ്ങേറ്റം കേരളത്തിൽ നടന്നിട്ടുണ്ട്.